വിദ്യാർത്ഥികളെ വൃഥ സ്ഥൂലത എന്ന സാമാന്യം വലിയ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി നമ്മൾ ഏതാണ്ട് അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നിരവധിയായ വിഷയങ്ങളിലൂടെ ഭാഷയെ സ്ഥൂലീകരിക്കുന്ന നിരവധിയായ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോവുകയും അവയെ എങ്ങനെ തിരുത്താമെന്ന് മനസ്സിലാക്കുകയും ഒക്കെ നമ്മൾ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ബുക്ക് സ്റ്റാളുകളിൽ അത് ലഭ്യമാണ് എല്ലാ ആളുകളും ടെക്സ്റ്റ് ടെക്സ്റ്റ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കുകയും തുടർന്ന് വായിക്കുകയും ഒക്കെ ചെയ്യണം അതിൻ്റെ ഒരു കാരണം ഞാനിന്നൊരു ഒരാമുഖമെന്നവണ്ണം ഇത് പറയാൻ കാരണം വലിയൊരു ചാപ്റ്ററാണ് ഒരു കൂറ്റൻ ചാപ്റ്ററാണ് എന്നതുകൊണ്ട് തന്നെ നിർബന്ധമായും എസ് എ മാതൃകയിലുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം എസ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ വലിച്ചു നീട്ടി പറഞ്ഞു തന്നെ പറഞ്ഞ് പോയിട്ട് ഫലമുണ്ടാവില്ല പകരം വസ്തുതകൾ നിരത്തി ഏതെല്ലാം വസ്തുതകളെ ആസ്പദമാക്കിയാണ് സ്ഥൂലതയെപ്പറ്റി ലേഖകൻ സംസാരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ വായിക്കുന്ന ആൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ വേണം അതിന് ഒന്ന് കുറച്ചുകൂടി നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ആവശ്യമായിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോവാം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ലേഖകൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിബാധങ്ങളെ പറ്റിയാണ് അടുത്തതായി പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് അനാവശ്യ പദങ്ങളെ പറ്റിയായിരുന്നു അനാവശ്യ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഭാഷ സ്ഥൂലമാകുന്നത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇനി നിവാദങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് അത് തുടക്കം തന്നെ ചില ഉദാഹരണങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് എ ഓ ഉം ഈ നിപാതങ്ങൾ പല അർത്ഥവും കുറിക്കാൻ കെൽപ്പുള്ളവയാണ് അത് ധരിക്കാതെ മാത്രം പോലും കേവലം എന്നൊക്കെ എഴുതി അക്ഷരം പെരുപ്പിക്കാറുണ്ട് പെരുപ്പിക്കുന്നവരുണ്ട് വെള്ളമേ കുടിച്ചുള്ളൂ എന്നതിൻ്റെ സ്ഥാനത്ത് കേവലം വെള്ളമേ കുടിച്ചുള്ളൂ എന്നോ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്നും എഴുതണോ ശരി ആദ്യം തന്നെ ആ വിഷയത്തിലേക്ക് വരാം ഇവിടെ ഏത് നിബാധമാണ് ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എ എന്ന നിബാധം വന്നിട്ടുണ്ട് എവിടെയാണതിൽ എ എന്ന നിബാധം വന്നിട്ടുള്ളത് വെള്ളമേ മായിൽ ശ്രദ്ധിക്കരുത് ഊന്നരുത് വെള്ളമേ അപ്പോൾ അവിടെ എ എന്ന നിപാതം വന്നു അപ്പോൾ വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന് അത് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവും ഇല്ലേ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്തേലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ ആ കഴിക്കാൻ വേണം വെള്ളമേ കുടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള പല ഭേദങ്ങളുണ്ട് അപ്പോൾ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മറ്റൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ എ എന്ന നിപാദം വന്നു അവസാനം വെള്ളമേ എന്നുള്ളതിൻ്റെ അവസാനം എ എന്ന നിപാദം വന്നു അതിന് പകരം വെള്ളമേ കുടിച്ചുള്ളൂ എന്നതിൻ്റെ സ്ഥാനത്ത് കേവലം വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറയുന്നവരുണ്ട് അവിടെ ആ കേവലം എന്നുള്ളതിൻ്റെ ആവശ്യമില്ല ആ വരിയിൽ കേവലം കേവലമെന്നുപയോഗിച്ചാൽ അത് സ്ഥൂലതയ്ക്ക് ഒരു ഉദാഹരണമാണ് പ്രയോഗമാണ് അവിടെ ഇപ്പോൾ കേവല മാത്രം എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിക്കാറുണ്ട് അത് വേറൊരു സന്ദർഭത്തിലാണ് ഇവിടെ കേവലത്തിൻ്റെ ആവശ്യമില്ല കേവലം വെള്ളമേ കുടിച്ചുള്ളൂ എന്നോ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്നും എഴുതണോ വേണ്ട വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയാകും പണ്ഡിതനും കഴിയില്ല എന്ന് മതിയാകുന്നിടത്ത് പണ്ഡിതന് പോലും കഴിയില്ല എന്ന് എഴുതിയിട്ട് എന്ത് കിട്ടാൻ പണ്ഡിതനും കഴിയില്ല എന്ന് മതിയാവുന്നെടുത്ത് അപ്പോൾ അവിടെ ഏതാണ് നിവാദം വന്നിട്ടുള്ളത് പണ്ഡിതനും ഉം ഉം എന്നാണ് ഉം എന്നുള്ളതാണ് അവിടുത്തെ നിബാദം അപ്പോൾ ആദ്യത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങൾ മൂന്നെണ്ണത്തിൽ രണ്ടാമത്തെ രണ്ട് ഉദാഹരണങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എ ഒ ഉം എന്നീ നിപാദങ്ങളെപ്പറ്റിയാണല്ലോ പറയുന്നത് അപ്പം പണ്ഡിതനും കഴിയില്ല അപ്പം ഉം എന്നുള്ളത് അവിടെ നിവാദമാണ് അതിനു പകരം പണ്ഡിതന് പോലും കഴിയില്ല അപ്പോൾ എന്ന് എഴുതിയിട്ട് എന്ത് കിട്ടാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ പോലും എന്നുള്ളത് അവിടെ ഒരധിക പദപ്രയോഗമാണ് അത് സ്ഥൂലതയ്ക്ക് ഉദാഹരണമാണ് പകരം ഇത് ചെയ്യാൻ പണ്ഡിതനും കഴിയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉറപ്പാണ് പണ്ഡിതനും കഴിയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതനും അത് കഴിയില്ല എന്നവിടെ കേൾക്കുന്നവർക്ക് മനസ്സിലായി അത് അതിന് പകരം പണ്ഡിതന് പോലും കഴിയില്ല എന്ന് എടുത്തു പ്രയോഗിക്കേണ്ട കാര്യം എന്താണ് ഒരു കാര്യവുമില്ല അപ്പോൾ ഉം അപ്പോൾ എ ഉം എന്നീ നിപാതങ്ങൾ കൊണ്ട് തന്നെ അത് സാധിക്കും രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു എങ്കിലും എന്നാലും എന്നിട്ടും എന്നീ ചെറുപദങ്ങൾ ഇന്ന് കാണാനും കേൾക്കാനുമില്ല എങ്കിൽ പോലും എങ്കിൽ തന്നെയും എന്നിരുന്നാലും എന്നിരുന്നാൽ തന്നെയും എന്നാൽ പോലും എന്നിങ്ങനെ ഊതി വീർപ്പിച്ച് ഇന്ന് അവ കാണാൻ കിട്ടൂ എന്തൊരു ഗതികേട് അതായത് എങ്കിലും എന്ന് പറഞ്ഞാൽ മതി സാധാരണഗതിയിൽ എങ്കിലും എന്ന് പറഞ്ഞാൽ ആ മൂന്ന് അക്ഷരം കൊണ്ട് അത് സാധിക്കും പക്ഷെ ഇപ്പോൾ ആളുകൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി പലരും പറയുന്നത് എങ്കിൽ പോലെയും എങ്കിൽ തന്നെയും എങ്കിൽ പോലും വേണ്ട എങ്കിൽ തന്നെയും വേണ്ട പകരം എന്ത് മതി എങ്കിലും മതി പിന്നെ പിന്നെന്തിനാണത് ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് ആ പദങ്ങൾ ആ തരത്തിൽ പ്രയോഗിച്ച് വന്നത് ആരൊക്കെയോ വാമൊഴിയായി പ്രയോഗിച്ച് വന്ന് അത് ശരിയാണെന്ന് ധരിച്ച് പലരും അത് കേട്ട് അത് ആവർത്തിച്ച് പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഴപ്പം ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ് എന്ന എന്നിങ്ങനെ ഊതിയീർപ്പിച്ച് ഇന്ന് അവ കാണാൻ കിട്ടും അപ്പോൾ ഇത് ഒരു വലിയ മലയാളിയെ സംബന്ധിച്ച് മലയാള ഭാഷ പ്രയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗതികേടായി മാറുകയാണ് വായനക്കാരനെ സംബന്ധിച്ച് ഇത് അതിനും വലിയ ഗതികേടായിട്ട് വരികയാണ് കാരണം അവൻ കൂടി തെറ്റായൊരു വഴിയിലേക്ക് നയിക്കപ്പെടുകയാണ് ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്നാണ് ഒന്ന് പഴച്ചാൽ ആശാൻ ഒരു തെറ്റേ വരുത്തിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു തെറ്റുകൊണ്ട് ശിഷ്യന്മാർ അമ്പത്തൊന്ന് തെറ്റു വരുത്തും എന്ന് പറയാറുണ്ട് ആ അത് ശരിയായ ഒരു രീതിയല്ല കാരണം ശരിയായത് പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ഇതിൻ്റെ ലേഖനത്തിൻ്റെ പേര് തന്നെ പത്രഭാഷയിലെ വൃതാസ്തുലത പലപ്പോഴും നമ്മൾ മാതൃകയാക്കി പറയാറുള്ളത് ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഭാഷയാണ് പലപ്പോഴും മാതൃ പത്രഭാഷയാണ് നമ്മൾ പലപ്പോഴും മാതൃകയാക്കിയിട്ട് ഉപയോഗിക്കാറുള്ളത് വിശേഷിച്ച് പുതിയ കാലത്ത് സാഹിത്യത്തിലും ഒക്കെ ഈ പത്രഭാഷ വല്ലാതെ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് കാരണം പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് മിക്ക പ്രസിദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുത്തുകാരിൽ ഒരു വലിയ വിഭാഗം കഥാകൃത്തുക്കളൊക്കെ പത്രപ്രവർത്തകർ കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ സ്ക്രീനിന് വേണ്ടിയിട്ട് എഴുതുന്ന സ്ക്രീനിന് വേണ്ടിയിട്ട് സ്ക്രീൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ സ്ക്രീനിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ പബ്ലിഷിങ് പത്ര വ്യവസായത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് പലപ്പോഴും പത്ര പത്ര മാധ്യമ എഴുത്ത് രംഗത്തേക്ക് വരുന്നത് അവരെല്ലാവരും മുഴുവനായിട്ട് പത്രഭാഷയിൽ എഴുതുന്നു എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല പക്ഷേ അവരുടെ എഴുത്തിൽ ഈ പത്രഭാഷയുടെ ഒരു സ്വാധീനം പലപ്പോഴും ഉണ്ട് ഇപ്പോൾ പുതിയ എഴുത്തുകാരെയൊക്കെ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ പലരും പത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയിലെ പത്രപ്രവർത്തകനാണ് ഷാജി കുമാർ മാതൃഭൂമിയിലെ പത്രപ്രവർത്തകൻ കെ ആർ മീര മലയാള മനോരമയിലെ പത്രപ്രവർത്തകയായിരുന്നു ബി മുരളി മനോരമയിലെ എഡിറ്റർ ആയിരുന്നു അങ്ങനെ എത്രയോ പേർ ഇപ്പോൾ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എഴുത്തുകാരൻ സുരേന്ദ്രൻ അദ്ദേഹം പത്രത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ എത്രയോ പേര് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ നിരയിലേക്ക് കയറി നിൽക്കാവുന്ന ധാരാളം ആളുകളുണ്ട് പുതിയ എഴുത്തുകാരുണ്ട് ഇപ്പം അങ്ങനെ പോയാൽ ഒരുപാട് ആ പട്ടിക ഒരു ഒരുപാടുണ്ടാവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവരുടെ അവരൊക്കെ ഈ ഭാഷ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും ഈ വല്ലാതെ കാവ്യാത്മകമാവാതെ കുറച്ചൊന്ന് വിശദീകരിച്ച് ഋജുവായി ഋജുവായി പറയാം നേരിട്ട് പറയുക എന്നുള്ളൊരു രീതിയൊക്കെ അതുകൊണ്ട് ഉണ്ടായി വന്നിട്ടുണ്ടാവാം പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും അത് പത്രത്തിൻ്റെ സ്വാധീനമുണ്ട് അത് വേറൊരു അത് പോട്ടെ അത് അത് വേറെ വിഷയമാണ് അപ്പോൾ പത്രം പക്ഷേ അവരുടെയൊക്കെ എഴുത്ത് ആളുകളെ സ്വാധീനിക്കും ഒരു ചെറിയ സമൂഹത്തെ ആണെങ്കിലും വായനാ സമൂഹത്തെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ഒന്നും എഴുത്ത് പത്രഭാഷയിലാണെന്ന് ധരിച്ചു വെക്കരുത് അങ്ങനെയൊന്നും ആരും പഠിച്ചു വെക്കരുത് ഞാൻ പറയുകയാണ് ഒരു അതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ എഴുത്തിൻ്റെ എഴുത്ത് പിറക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അത് പുതിയ കാലത്തിൻ്റെ മാത്രമല്ല ഇതിന് മുമ്പും എം ടി വാസുദേവൻ എന്നാരൊക്കെ പത്രാധിപരായിരുന്ന ആളുകളാണ് ഈ ദൈനംദിന വാർത്താ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല ആളുകളല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വാരികളുടെയൊക്കെ പത്രാധിപരായിട്ടുള്ള ആളുകളൊക്കെയാണ് പത്രത്തിൽ പണിയെടുത്തിരുന്ന ആളുകൾ കുട്ടി കൃഷ്ണവാരാർ ആ ഉണ്ടായിരുന്നല്ലോ പ്രൂഫ് റീഡറായിട്ടും ജോലി ചെയ്തിരുന്ന പിന്നെ കൃഷ്ണവാരർ അങ്ങനെ മീഡിയമായിട്ട് എപ്പോഴും ബന്ധം ഇപ്പോൾ കവിതയിലാണെങ്കിൽ അക്കിത്തം ഒക്കെ ഏതെങ്കിലും തരത്തിൽ ആകാശവാണിയുമായിട്ടോ അന്ന് അന്നത്തെ അതാത് കാലങ്ങളിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന തൊഴിൽപരമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പം പത്മരാജൻ അദ്ദേഹം സിനിമാക്കാരൻ മാത്രമല്ലല്ലോ അദ്ദേഹം ഒരു എന്താ പറയുന്നത് അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നൊക്കെ രീതിയിൽ പ്രശസ്തന പ്രശസ്തനായിരുന്നല്ലോ ഒ വിജയൻ ഒ വി വിജയൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലൊക്കെ ആണെങ്കിൽ പോലും പത്ര പത്രപത്രവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഞാനതുകൊണ്ടാണതിങ്ങനെ പറഞ്ഞു വരുന്നത് അങ്ങനെ പേരുകൾ ധാരാളം ഉണ്ടാവും അപ്പോൾ വലിയ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നതാണ് വലിയ രീതിയിൽ ഈ സ്വാധീനിക്കുന്നു ആളുകളെ പത്രഭാഷ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഭാഷയിൽ തെറ്റ് വരുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറത്ത് ഏതെങ്കിലും ഒരാൾ കവലയിൽ കവലയിലിരുന്ന് നാലാളുടെ ഇടയിൽ ഒരു തെറ്റ് പറയുന്നത് പോലെയല്ല പബ്ലിക് ഡൊമൈനിൽ വരുന്ന അല്ലെങ്കിൽ പബ്ലിക്കിനിടയിലേക്ക് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന വിതരണം ചെയ്യപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് ചില പത്രങ്ങളൊക്കെ അവരുടെ സർക്കുലേഷൻ്റെ കണക്ക് പറയുന്നത് എത്രയോ ലക്ഷമാണ് ഒരു പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം ആളുകളിലെ ആളുകളിലേക്കൊക്കെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കൂറ്റൻ പത്രങ്ങളുടെ നാടാണല്ലോ അപ്പോൾ ഒരു തെറ്റ് പലപ്പോഴും ഒരു കോമൺ വാർത്തയിൽ ലോക്കൽ ന്യൂസിലല്ല ലോക്കൽ ന്യൂസ് പലപ്പോഴും ഒരു ജില്ലയ്ക്കകത്ത് നിൽക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രാദേശിക നിങ്ങൾ പത്രത്തിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാട്ടു നാട്ടുവർത്തമാനം പ്രാദേശിക വാർത്തകൾ അത് മനോരമ മാതൃഭൂമിയിലൊക്കെ വ്യത്യസ്തമായ പേരുകളായിരിക്കും അതൊക്കെ ഒരുപക്ഷെ ഒരു ജില്ലയുടെ പകുതി ഭാഗത്തേക്ക് ആ അഡീഷണിലേക്കൊക്കെ പോകും പക്ഷെ കോമൺ വാർത്തകളിലൊക്കെ തെറ്റു വന്നാൽ അല്ലെങ്കിൽ തെറ്റായ പ്രയോഗങ്ങൾ വന്നാൽ അത് കേരളം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യപ്പെടും പുറത്തുള്ള നഗരങ്ങൾ ചെന്നൈ മുംബൈ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിദേശങ്ങളിൽ ഒക്കെ ഒരേപോലെ ഈ വാർത്ത നിരത്തപ്പെടും അച്ചുനിരത്തപ്പെടും നിരത്തുക എന്നുള്ള പഴയ പ്രയോഗമാണ് ഇപ്പോൾ അച്ചൊന്നുമില്ല പുതിയ രീതിയിലുള്ള മാതൃകയാണല്ലോ അപ്പോൾ ഇത് ആളുകളിലേക്ക് തെറ്റായിട്ട് വാർത്ത പോവുകയും ആ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് പത്രങ്ങളിലൊക്കെ പ്രൂഫ് എന്ന് പറയുന്നൊരു സെക്ഷൻ തന്നെ ഉണ്ടാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഭാഷാശുദ്ധിക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും ഈ വിഷുവൽ വാർത്താ മാധ്യമങ്ങളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രശസ്തമായ ഒരു ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സ്വകാര്യ ന്യൂസ് ചാനലിന് ന്യൂസ് ചാനൽ തന്നെ കാൽനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ദൃശ്യ വാർത്താ മാധ്യമ രംഗത്ത് തന്നെ നമുക്ക് ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലത്തെ ഒരു പാരമ്പര്യം ഉണ്ടായിക്കഴിഞ്ഞു കാൽനൂറ്റാണ്ടിൽ കൂടുതലുള്ള പാരമ്പര്യം ഉണ്ടായി കഴിഞ്ഞു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വിഷ്വലുകളിൽ വാർത്തകൾ വിഷ്വലുകളായി വരുമ്പോഴൊക്കെ പലപ്പോഴും ഈ സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നതിനകത്തൊക്കെ ധാരാളമായിട്ട് അക്ഷര പിശകുകൾ മലയാള വാർത്താ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതും അത് ഒരു തരത്തിലും ഭാഷയ്ക്ക് ഗുണകരമല്ല ഭാഷയ്ക്ക് വളരെ ദോഷമായിട്ട് ഭാഷയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാനാവുകയുമില്ല ഞാൻ അത്രയും പറഞ്ഞത് അതിൻ്റെ ഒരു ഗൗരവം നിങ്ങളിലേക്ക് കൂടി എത്താൻ വേണ്ടിയാണ് നമ്മുടെ സമയം സമയം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്കെന്തായാലും അത്രയും സമയം ഇപ്പോഴില്ല അപ്പോൾ നോക്കാം ക്രിയാവിശേഷണങ്ങൾ ഇനി അടുത്തത് ക്രിയാവിശേഷണങ്ങൾ എന്ന ഒരു ഭാഗമാണ് ക്രിയാവിശേഷണങ്ങളിൽ വരുന്ന തെറ്റുകൾ നാമവിശേഷണമാകയാൽ നാ നാമവിശേഷണമാകാൻ യോഗ്യമായ പദങ്ങളിൽ ആയ വേണ്ടെന്ന് പറഞ്ഞു അത് നേരത്തെ പറഞ്ഞല്ലോ ആയ ആയ എന്നുള്ള പ്രയോഗം വേണ്ട അതുപോലെ ക്രിയാവിശേഷണത്വമുള്ള പദങ്ങളിൽ ആയി വേണ്ടി ഇവയും മിക്കപ്പോഴും മിക്കപ്പോഴും വിട്ടുകളയാം ഇനി എങ്ങനെയാണ് ക്രിയാവിശേഷണങ്ങളായിട്ടുള്ളതിൽ ആയി വേണ്ടി എന്നിവ വി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയുന്നത് രാഷ്ട്രപതി കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്ന വാക്യത്തിൽ സന്ദർശനത്തിന് എന്നു മതി അതായത് രാഷ്ട്രപതി കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്ന വാക്യത്തിൽ സന്ദർശനത്തിന് എന്നു മതി എന്ന് പറഞ്ഞാൽ സന്ദർശനത്തിനായി എത്തിച്ചേർന്നു എന്ന് വേണ്ട രാഷ്ട്രപതി സന്ദർശനത്തിന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു മതി അപ്പം അവിടെ എന്ത് വേണ്ട ഈ ക്രിയാവിശേഷണം എന്ന നിലയിലുള്ള ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതിനായി ആയി കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ മതി പിന്നെയോ രാഷ്ട്രപതി കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്ന വാക്യത്തിൽ സന്ദർശനത്തിന് എന്ന് മതി അതായത് സന്ദർശനത്തിനായി എന്ന് വേണ്ട പിന്നെയോ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു മണിക്കൂർ കാത്തു നിന്നു എന്നതിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു മണിക്കൂർ കാത്തു നിന്നു എന്നതിൽ വേണ്ടി ഒഴിവാക്കാം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു മണിക്കൂർ കാത്തു നിന്നു എന്നതിലെ വേണ്ടി ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കാണാനായി ഒരു മണിക്കൂർ കാത്തു നിന്നു എന്നു മതി ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരു മണിക്കൂർ കാത്തു നിന്നു എന്നും മതി അതായത് അവിടെ വേണ്ടി പ്രയോഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളത് ഒന്ന് ഓരോന്ന് പറയുമ്പോൾ ക്രിയാവിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പായി വേണ്ടി ഇവിടെ രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഈ രണ്ട് സന്ദർഭത്തിലും ഇത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉച്ചരിച്ച് പരിശീലിക്കുക ഞാൻ തന്നെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സമയം നഷ്ടം വരുത്തുന്നതിൽ കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ വേണ്ടി വേ വേണമോ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി എന്നുള്ളത് വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക വേണ്ട എന്ന് ബോധ്യപ്പെടും അതാണ് ഇനി അതിൽ തന്നെ ഉള്ള മറ്റൊരു വിശേഷണമാണ് അനുപ്രയോഗം എന്ന് പറയുന്ന ഒന്ന് ഇനി അനുപ്രയോഗത്തെക്കുറിച്ച് പറയാം മലയാളത്തിൻ്റെ വിലപ്പെട്ട സ്വത്താണ് അനുപ്രയോഗം കളഞ്ഞുപോയി ബോധിപ്പിച്ചുകൊള്ളുന്നു പറഞ്ഞേക്കാം പറഞ്ഞു കളഞ്ഞു നിർത്തിവെച്ചു പറഞ്ഞു തന്നു ഇവയിലെ ഇവയിലെ പോയി കൊള്ളുന്നു ഏക്കാം കളഞ്ഞു വെച്ചു തന്നു ഈ അനുപ്രയോഗങ്ങൾ സാർത്ഥകമാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ അതിൻ്റെ അർത്ഥസമ്പൂർണതയ്ക്ക് വേണ്ടുന്നതാണ് അത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ എന്നാൽ സ്കൂളുകൾ തുറക്കുമ്പോഴേക്ക് നൂറ് ബസ്സുകൾ കൂടി റോഡിലിറക്കുമെന്ന് മന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി എന്നതിലെ ഉണ്ടായി അവിടെ ആവശ്യമില്ല കാരണം മന്ത്രി പ്രസ്താവിച്ചു എന്ന് മതി പ്രസ്താവിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാലും കഴിഞ്ഞു പോയൊരു കാര്യമാണ് പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാലും ആ പ്രസ്താവിച്ച ഉടനെ അത് ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞു ഒരു ഭൂതകാലമായി മാറിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രസ്താവിക്കുകയുണ്ടായി എന്ന് നീട്ടി നീട്ടിപ്പുറയണ്ട കാര്യമില്ല എന്നാണ് അവിടെ പ്രസ്താവിച്ചു എന്ന് ധാരാളം മതി രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്നതിലെ ചേർന്നു ഒഴിവാക്കാം തറപ്പിച്ചു പറയലിനേക്കാൾ ഭേദം ഉറപ്പിച്ചു പറയലല്ലേ ഊന്നിപ്പറയലാണെങ്കിൽ അക്ഷര ലാഭവും ഉണ്ട് തറപ്പിക്കാൻ മറ്റൊരാളെ തേടണ്ട ഉറപ്പിക്കുന്നത് തനിയേ ആകാമല്ലോ അതുകൊണ്ട് തറപ്പിക്കൽ ഒഴിവാക്കുന്നത് നന്ന് അതായത് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്നതിൽ ചേർന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തി എന്ന് മതി പിന്നെ ചേരേണ്ട ആവശ്യമില്ല എത്തിയിട്ട് പിന്നെ ചേരേണ്ട ആവശ്യമില്ല എത്തിക്കഴിഞ്ഞാൽ അത് ചേർന്നു എന്ന് തന്നെയാണല്ലോ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഒഴിവാക്കാവുന്നതാണ് ഇനി സമസ്ത പറ്റിയാണ് കർമ്മവും ക്രിയയും ചേർന്ന സമാസം മലയാളത്തിൽ സാധാരണമാണ് അതായത് മുഖം കാണിക്കുക ചെണ്ട കുട്ടിക്കുക തപസ് മുതലായവ ശൈലിയായി മാറി കഴിഞ്ഞതുകൊണ്ട് അവയിൽ മാറ്റം വരുത്താൻ സാധ്യ സാധ്യമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തപസ് എന്ന കർമ്മത്തെ പറയുകയും ഇരിക്കുക എന്ന ക്രിയയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്രിയാകർമ്മങ്ങൾ ഒന്നിച്ച് വരുന്നു തപസ് ഇരിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ക്രിയയും കർമ്മവും ഒന്നിച്ച് വരികയാണ് അപ്പോൾ തപസ്സിരിക്കുക എന്ന് വരിക അപ്പോൾ കർമ്മവും ക്രിയയും ഒന്നിച്ച് ഇത് ഇത് പണ്ട് മുതലേ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു പ്രയോഗരീതിയാണ് പണ്ട് മുതലേ ഒന്നിച്ചു ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി അത് മാറ്റേണ്ട കാര്യമില്ല മാറ്റാൻ സാധിക്കുകയുമില്ല പക്ഷേ എന്താണ് എന്നാൽ ശ്രദ്ധ ചെലുത്തുക സന്ദർശനം നടത്തുക പ്രസംഗം ചെയ്യുക മുതലായവ ശ്രദ്ധിക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണ്ട ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതിന് പകരം ശ്രദ്ധിച്ചു എന്ന് മതി സന്ദർശനം നടത്തുക എന്ന് വേണ്ട അതിനു പകരം സന്ദർശിച്ചു എന്നു മതി പിന്നെയോ പ്രസംഗം ചെയ്യുക എന്ന് അത് വേണ്ട പ്രസംഗിച്ചു എന്ന് മതി മനസ്സിലായല്ലോ അപ്പോൾ പ്രസംഗിച്ചു സന്ദർശിച്ചു എന്നൊക്കെ മതി സന്ദർശനം നടത്തി പ്രസംഗം നടത്തി അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല അങ്ങനെ നടക്കണ്ട അതാണ് പറയുന്നത് അവിടെ അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം തപസ്സി തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് മാറ്റാൻ കഴിയാൻ പറ്റും മാറ്റാൻ കഴിയില്ല അത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ശൈലീപരമായിട്ടൊരു കുഴപ്പമുള്ളതുപോലെ നമുക്ക് തോന്നാം തോ നമുക്ക് തോന്നാവുന്നതാണ് പ്രസംഗിക്കുക ഇതിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസംഗം ചെയ്യുക മുതലായവ ശ്രദ്ധിക്കുക സന്ദർശിക്കുക പ്രസംഗിക്കുക എന്നിങ്ങനെ ചുരുക്കാം കാശ്മീർ സന്ദർശനം നടത്തി തിരിച്ചെത്തിയ എന്ന് പറയുന്നതിൽ ഭേദം കാശ്മീർ സന്ദർശിച്ച് തിരിച്ചെത്തിയ എന്നല്ലേ അതാണ് ശരി കാശ്മീർ സന്ദർശനം നടത്തി തിരിച്ചെത്തണ്ട അങ്ങനെ സന്ദർശനം നടത്തണ്ട കാശ്മീർ സന്ദർശിച്ച് തിരിച്ചെത്തി അത്രയും മതി അതാണ് ശ്രദ്ധ ചെലുത്തൽ ദുഷ്പ്രീതി കൂടി ഉളവാക്കുന്ന ഒഴിയാബാതയായി തീർന്നിരിക്കുന്നു അദ്ദേഹം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നതിന് പരം അദ്ദേഹം എന്നെഴുതുന്നയാൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കാരണം അനാവശ്യ ചെലവുകൾ ഒഴിവായി എന്നാണ് അർത്ഥമാക്കുന്നത് നിർഭാഗ്യവശാൽ വാക്യത്തിന് ആ അർത്ഥമില്ല ശ്രദ്ധ ചെലുത്തിയാലും ആ ശ്രമം പാഴായി എന്ന് വരാമല്ലോ ശ്രദ്ധ ചെലുത്തൽ പാഴായില്ല എന്നതിന് വാക്യത്തിൽ സൂചനയില്ല അതുകൊണ്ട് വിവക്ഷിതം ശരിയാകണമെങ്കിൽ അദ്ദേഹം ശ്രദ്ധിച്ചു എന്ന് വേണം അതായത് അത് അത് നമുക്കൊന്ന് വിശദീകരിച്ച് പറയേണ്ടതായിട്ടുണ്ട് ചില ഭാഗങ്ങൾ അങ്ങനെ വിശദീകരിക്കാതെ പറയാ നമുക്ക് മുന്നോട്ട് പോകുവാനേ കഴിയില്ല അതായത് അദ്ദേഹം ഒന്ന് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം അദ്ദേഹം അനാവശ്യ ചെലവോ ചെലവുകൾ ഒഴിവാക്കുന്നതിനായി ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമുള്ളത് ശ്രദ്ധ ചെലുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള ശ്രമം നടത്തി അത് വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്നറിയാം അതായത് എന്നിട്ട് അനാവശ്യ ചിലവ് തടയാൻ കഴിഞ്ഞുവോ തടയാൻ കഴിഞ്ഞില്ലയോ എന്നുള്ളതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വായനക്കാരനെ കൊണ്ടുപോകാൻ അതുകൊണ്ട് കഴിയുന്നില്ല പകരം അദ്ദേഹം അനാവശ്യ ചെലവാക്ക് ചിലവുകൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കുറേക്കൂടി അവിടെ അനാവശ്യ ചെലവുകൾ എന്നുള്ളതിൻ്റെ പൂർത്തീകരണം അത് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചതിൻ്റെ പൂർത്തീകരണം ഉണ്ടായി എന്നുള്ളത് അത് നടന്നു എന്നുള്ളതിലേക്ക് വായനക്കാരെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അവിടെ ചെലുത്തുക എന്നുള്ളത് അർത്ഥം ശരിയായി സൂചിപ്പിക്കുന്നതിനേക്കാൾ അതിനെ തെറ്റായി വരുന്നതിന് സഹായിക്കുന്ന രീതിയിലായിപ്പോകും ശ്രദ്ധ ചെലുത്തൽ പാഴായില്ല എന്നതിന് വാക്യത്തിൽ സൂചനയില്ല അതുകൊണ്ട് വിവക്ഷിതം ശരിയാകണമെങ്കിൽ അദ്ദേഹം ശ്രദ്ധിച്ചു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയിരുന്നു എന്ന് വേണം എന്ന് എഴുതണം പിന്നെ എന്താണ് ദുഷ്പ്രതീതി ഉളവാക്കുന്ന വളച്ചുകെട്ടൽ ഇതുപോലെ വേറെയുമുണ്ട് നാട്ടിൽ അക്രമപ്രവണത വളർന്നു വരാൻ ഗവൺമെൻറ് ഒരു കാലത്തും അനുവദിക്കുകയില്ല എന്ന് മന്ത്രി പ്രസ്താവിച്ചു എന്ന് കേട്ടാൽ തോന്നുക അക്രമണ പ്രവണതയ്ക്ക് അക്രമ പ്രവണതയ്ക്ക് വളരാൻ സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്നല്ലേ അതായത് വളർന്നു വരാൻ അനുമതിയില്ല പോകും ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് നാട്ടിൽ അക്രമം പടരുന്നതിന് വേണ്ടി മന്ത്രി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അക്രമങ്ങൾ അടിച്ചാൽ എന്നുള്ളതാണ് പക്ഷേ ആ സെൻറ്റൻസിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം എന്താണ് ഇതെന്തോ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇതാവാം എന്നുള്ള മട്ടിലുള്ള ഒരു ഒരു പ്രയോഗമാണ് ഇപ്പോൾ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിന് അനുവാദം കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്നും നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് കലാപം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മന്ത്രി അതിൽ ഒപ്പിട്ട് കൊടുക്കുമെന്നും പക്ഷേ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടുമെന്നും ഒക്കെയുള്ള നാട്ടിലുള്ള രീതി ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ അത് അതിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും സത്യത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും നാട്ടിലില്ല അപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധ ഇങ്ങനെ എങ്ങനെയാണ് നാട്ടിൽ അക്രമ പ്രവണത വളർന്നു വരാൻ ഗവൺമെൻറ് ഒരു കാലത്തും അനുവദിക്കുകയില്ല എന്ന് മന്ത്രി പ്രസ്താവിച്ചു എന്ന് കേട്ടാൽ തോന്നുക അക്രമ പ്രവണതയ്ക്ക് വളരാൻ സർക്കാരിൻ്റെ മുൻകൂട്ടികൾ അനുമതി വേണമെന്നല്ലേ അനുവദിക്കുകയില്ല എന്ന് തന്നെ ഭാഷാജ്ഞാനമില്ലാത്ത ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാലും നാട്ടിൽ അക്രമ പ്രവണത തടയുമെന്ന് മന്ത്രി പ്രസ്താവിച്ചു എന്ന് എഴുതാം റിപ്പോർട്ടർക്ക് മന്ത്രിയെ പരിഹാസപാത്രമാക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിപക്ഷിതമല്ലേ തെറ്റായ വാക്കുകളല്ലോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതായത് മന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ടേഴ്സിന് ഒരു കുഴപ്പമുള്ളത് ഇപ്പോൾ മന്ത്രി ഒരു വാക്ക് തെറ്റായിട്ട് പറഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് ശരിയായിരുന്നു എങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ വലിയ കുറ്റമൊന്നുമില്ല ആളുകളെ ആ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാതെ മന്ത്രി ഒരു തെറ്റ് പറഞ്ഞു എന്ന് കരുതി അതേപോലെ ഈ തെറ്റിനെ ഇച്ച കോപ്പി അടിക്കേണ്ട ബാധ്യത റിപ്പോർട്ടർക്കില്ല അങ്ങനെ പറഞ്ഞു വരുന്നത് മന്ത്രി ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അതിൻ്റെ ഉദ്ദേശം ശരിയാക്കി റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്തം ഒരു ഉത്തരവാദിത്ത പത്രപ്രവർത്തനം അതിനങ്ങനെ തന്നെയാണ് വിശേഷിക്കുക വിശേഷിപ്പിക്കുക പത്രപ്രവർത്തനത്തിലെ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ മൂല്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ ഉത്തരവാദിത്വ പത്രപ്രവർത്തനം എന്നാണ് പത്ര പത്രപ്രവർത്തനത്തിൻ്റേതായ കുറെ എത്തിക്സുകളുണ്ട് നിങ്ങൾ പത്രപ്രവർത്തനം വിഷയമായി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ധാരാളം എത്തിക്സ് ഉള്ള ഒരു മേഖലയാണ് വെറുതെ അങ്ങനെ എന്തെങ്കിലും എഴുതാൻ കഴിയുന്ന ഒന്നല്ല പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്രൈം കേസിൽ പെട്ട് കഴിഞ്ഞാൽ പോലീസ് അതിന് കൊടുക്കുന്ന വാർത്ത ഇങ്ങനെയാണ് ഒരു സ്ലൈറ്റൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന സമ്പ്രദായമൊക്കെ പോലീസിലുണ്ട് ഈ ക്രൈമിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള അതിൽപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ സൺ ഓഫ് അച്ഛൻ്റെ പേര് ഇതൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് പത്രം പലപ്പോഴും പത്രങ്ങൾക്ക് ഈ വാർത്ത പോകുന്നത് നമ്മുടെ ഒരു കുറ്റവാളി കോടതി അയാളെ ശിക്ഷിക്കുന്നത് വരെ അയാളെ അയാൾ നിയമത്തിൻ്റെ കണ്ണിൽ കുറ്റക്കാരനല്ല സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനല്ല കോടതി വിധിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണ് അയാൾ ശിക്ഷ അർഹിക്കുന്നു എന്ന് കോടതി പറയുന്നത് വരെ അയാളെ കുറ്റവാളിയാക്കുന്നതിന് അയാളെ പ്രതി ചേർക്കാം വിചാരണ ചെയ്യാം കോടതിയിൽ അയാൾക്ക് അയാളുടെ വാദം അയാളുടെ ഭാഗം പറയുന്നതിന് ന്യായീകരിക്കുന്നതിന് നീ നീതി ന്യായവ്യവസ്ഥ അധികാരം കൊടുക്കുന്നുണ്ട് അതുവരെ അയാൾ കുറ്റവാളിയില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ അയാളുടെ അച്ഛൻ്റെ പേരും കുടുംബ പേരും ഒക്കെ പത്രത്തിൽ അച്ചടിക്കുന്നത് പലപ്പോഴും ആശാസ്യമായൊരു കാര്യമല്ല അതുകൊണ്ട് പത്രങ്ങളൊക്കെ മിക്കവാറും അവർ മാന്യത കാണിക്കാറുണ്ട് അയാളുടെ പേര് കൊടുക്കും ഫോട്ടോ ഒക്കെ കൊടുക്കും എന്നല്ല അതെ വീട്ടുകാർ അതിനകത്തേക്ക് വലിച്ചു കഴിക്കുന്നവരുടെ ഇല്ല അതൊക്കെ ഇതൊക്കെ മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ റിപ്പോർട്ടർക്ക് മന്ത്രിയെ പരിഹസിക്കണം എന്ന് ഉദ്ദേശമില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശരിയായൊരു വാർത്തയായി കൊടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു മേഖലയാണ് കുറച്ച് സ്പീഡ് ചെറുതായിട്ട് അതിൻ്റെ പേസൊന്നും ഞാൻ കൂട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് കാരണം നമ്മൾ വല്ലാത്ത പതുക്കെയാണോ പോകുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്പീഡ് കുറയ്ക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് പറഞ്ഞു പോകുന്നതിനാണ് താല്പര്യം പക്ഷെ നമുക്ക് സമയം കൂടി ഒരു വിഷയമാണല്ലോ അതും കൂടി നമ്മളൊരു പരിഗണിക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് വാലുകൾ നമ്മൾ ടൈൽ എന്നൊക്കെ ഈ വാൽ കഷണം എന്നൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത് കാണാം അത് ശൈലിയാണ് വാലുകൾ എന്താണ് വാലുകൾ നോക്കാം ഊന്നലിനു വേണ്ടി വാക്യങ്ങൾക്ക് വാൽ വെച്ച് കെട്ടുന്ന സമ്പ്രദായം അക്ഷരപ്പെരുപ്പത്തിലും ദുഷ് പെരുപ്പത്തിലും ദുഷ്പ്രതീതിക്കും ഇട നൽകുന്നു തലശ്ശേരിയിൽ നടന്ന തലശ്ശേരിയിൽ നടന്ന സംഘടനകളിൽ പോലീസിൻ്റെ നിഷ്ക്രിയതയും ഒരാളു വരെ സഹായകമായിരുന്നിട്ടൊന്നൊന്നു പറയാതെ തരമില്ല എന്ന വാക്യത്തിൽ എന്ന് പറയാതെ തരമില്ല എന്ന വാൽ അധികപ്പറ്റാണ് അത് എന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നത് അതൊക്കെ നാട്ടിലാരെങ്കിലും തമ്മിൽ തമ്മിൽ വളർത്താനും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുമായിരിക്കും പക്ഷേ പത്രഭാഷയിലേക്ക് വരുമ്പോൾ എന്ന് പറയാതെ തരമില്ല എന്ന് ഒന്നും പറയാൻ വയ്യ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം പത്രഭാഷയില്ല അപ്പോൾ എന്ന് പറയാതെ തരമില്ല എന്ന ആ സ്പേസ് എന്ന് പറയുന്നത് സ്ഥൂലതയ്ക്കു ഉദാഹരണം പകരം എന്തു മതി തലശ്ശേരിയിൽ നടന്ന സംഘടനകളിൽ പോലീസിൻ്റെ നിഷ്ക്രിയയും ഒരാൾ പോലെ സഹായകമായിരുന്നിട്ട് സഹായം സഹായകമായിരുന്നിട്ടുണ്ട് എന്ന് മതി അല്ലെങ്കിൽ സഹായമായിരുന്നിട്ടുണ്ട് എന്ന് പത്രത്തിൻ്റെ അഭിപ്രായമില്ലെങ്കിൽ റിപ്പോർട്ടറൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായമായിട്ടുണ്ടെന്ന് ഇന്നയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ ആരോപിച്ചു എന്ന് കൂട്ടിച്ചേർക്കാം അത് ആരുടെയെങ്കിലും വേറൊരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലാതെ എന്നിട്ടുണ്ടെന്ന് പറയാതെ വയ്യ എന്നൊന്നും സാധാരണ രീതിയിൽ പറയാൻ കഴിയില്ല പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമുകളാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിപാടിയാണെങ്കിൽ അതിന് പറയാതെ വയ്യ എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാമുകൾക്ക് പേര് കൊടുക്കാറുണ്ടല്ലോ ആർത്ഥത്തിൽ എടുക്കാൻ അല്ലാത്ത അല്ലാത്തൊരു സാഹചര്യത്തിലും ഇത്തരം വാലുകൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല പോലീസിൻ്റെ നിഷ്ക്രിയ നിഷ്ക്രിയതയെ ശക്തിയായി കുറ്റപ്പെടുത്താനാണ് ലേഖൻ ആഗ്രഹിക്കുന്നത് ലേഖകൻ ഉദ്ദേശിക്കുന്നത് പോലീസുകാർ ചെയ്തിട്ടുള്ള തെറ്റിനെ ഊന്നിപ്പറയണമെന്നാണ് ഫലമോ നേർവിപരീതവും ചില പരിതസ്ഥിതികൾ കൊണ്ട് ഞാൻ പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തെ നിന്ദിച്ചു പോവുകയാണ് നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ നിന്ദിക്കില്ലായിരുന്നു എന്ന സൂചനയും ആ വാൽ സൃഷ്ടിക്കുന്നു നിന്ദിച്ചു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലീസിനെ എനിക്ക് കുറ്റം പറയണമെന്ന് ഒരാഗ്രഹവും ഇല്ല എന്നാൽ നിങ്ങളങ്ങനെ ചെയ്തിട്ട് എന്തിനാ അതൊന്നും പ്രയോഗിക്കേണ്ട പണ്ടത്തെ പത്രത്തിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാം പിന്നെ നമ്മൾ ഈ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് നമ്മുടെ ലിപി പരിഷ്കരണവും പത്രഭാഷയുടെ ഒക്കെ പരിഷ്കരണം ഒക്കെ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള അനാവശ്യമായ വലിച്ചു നീട്ടലുകൾ അത്തരത്തിലുള്ള നീട്ടലുകൾ ഒഴിവായതാണ് അങ്ങനെ ഒരു പരിഷ്കരണം നമ്മുടെ ഭാഷാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും സാധ്യമല്ല അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും നിബാതങ്ങളുടെ പ്രയോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ക്രിയാവിശേഷണങ്ങളെ സംബന്ധിച്ച് അനുപ്രയോഗം സമസ്ത ക്രിയകൾ വരുമ്പോൾ പ്രയോഗിക്കേണ്ടത് വാലുകളുടെ കുഴപ്പം അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മളിന്ന് പല കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ കൂടി ഒന്ന് വായിച്ചു പോകണം വിശദമായി വായിച്ചു പോകണം എന്നാലേ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെടുകയുള്ളു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ചോദിക്കാം ഓക്കെ ആവാം ഭാഷാ ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് പൊതുവിൽ ക്ലാസ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ആ അതിൽ കേന്ദ്രീകരിച്ചാണ് പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലും ഉണ്ടാവട്ടെ എന്നുള്ളൊരു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഫലം കൂടി ഈ ക്ലാസ് കൊണ്ട് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് തുടർന്നും അടുത്ത ദിവസങ്ങളിലൊക്കെയും ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം നിർത്തുകയാണ് നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം